നമസ്കാരം. സെന്തൽ മുത്തുസ്വാമിയാണ്, എസ് ആർ ബീറ്റ ഫ. ഇന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ഒരു വീഡിയോ ചുമ്മാ ചെയ്യണമെന്ന് നോക്കി. കൂടുതലൊന്നുമില്ല, ചുമ്മാ കുറച്ച് ഫാമിൻ്റെ കുറച്ച് കാഴ്ചകൾ അത്രമാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു പോണ്ടാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കാർപ്പുണ്ട്, കോഴിക്കാർപ്പ് കുറേ കിടപ്പുണ്ട്, പിന്നെ ഏഞ്ചൽ ആനബസ്. പായൽ ശരിക്കും കയറി കിടക്കുമായിരുന്നു, അത് ഇന്നലെയൊക്കെ ആയിട്ട് വാരാൻ തുടങ്ങി. എന്നാലും ഇത്രയും പായലുകൾ നമ്മൾ വാരി പുറത്തിട്ട് ഇന്നുണ്ട്, ഇനിയും കുറെ പണിയുണ്ട്. ഇന്നൊരു ദിവസം ഫുള്ള് നിന്നാലേ തീരത്തുള്ളൂ. കണ്ട, ഇതുമായിട്ട് തന്നെ രാവിലെ നമ്മുടെ ഷെഡിനകത്തോട്ട് കയറുക. പഴയതുപോലെ ഏഞ്ചലുകളൊന്നുമില്ല, ഏഞ്ചലുകളൊന്നും ഇപ്പൊ അധികം ഇല്ല. ഏഞ്ചലുകൾ ആ പണ്ടുണ്ടായിരുന്ന ആ ഏഞ്ചല്, പിന്നൊരു ഗോൾഡൻ, നമ്മുടെ കോയി, ജെറ്റ് ബ്ലാക്ക്. ഇതുണ്ട ആ പുറകെ കിടക്കുന്നമാതിരി. ഇത് നമുക്കൊരു ടാങ്ക് വേസ എങ്കിലും ഭയങ്കര രസമാണ്, അതുകൊണ്ട് ഇങ്ങനെ അതിൽ തന്നെ ഇട്ടിരിക്കുക. ഭയങ്കര രസമാണ്, മാര് ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സാധനം ഈ ജെറ്റ് ബ്ലാക്ക് പയർ. ജെറ്റ് ബ്ലാക്ക് സത്യം പറഞ്ഞാൽ അഞ്ച് പയറുകളുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് കുറച്ച് ബീറ്റാസ് ഇങ്ങനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. വളരെ കുറച്ച് മാത്രമേ ബീറ്റാസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു 200 മെയില് വിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വലിച്ചുവാരി ചെയ്യാനുള്ളൊരു സമയമില്ല, മറ്റു ജോലികളൊക്കെ ഉള്ളതുകൊണ്ട്. ഇങ്ങനെ കുറച്ച് ടാങ്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ കുറച്ച് ഒന്നോ രണ്ടോ പേറുകളെ പിടിച്ച് അതിനകത്തിടും. ഞാനിപ്പോ എഗ്ഗ് ചെയ്തിട്ടുണ്ട്, എഗ്ഗിന്റെ എണ്ണമൊക്കെ കുറവാണ്. പിന്നെ ബ്ലൂ കുഴപ്പമില്ല, ബ്ലൂ കുറച്ച് എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഇതൊക്കെയാണ് പണി. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ബ്രീഡ് ചെയ്യാൻ ഇട്ട നേരം രാവിലെ ഒന്ന് നോക്കുക, എഗ്ഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീമെയിലിനെ എടുത്ത് മാറ്റുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫീഡിങ്, ഇങ്ങനെ പണി തുടങ്ങും. ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരത്തില്ല, അതൊരു ബുദ്ധിമുട്ട്. രാത്രി 10 മണി 11 മണിയായാലും ജോലികൾ പെൻഡിങ്ങാണ്. എല്ലാ ബ്രീഡേഴ്സിന്റെയും അല്ല എല്ലാ ഫാർമേഴ്സിന്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ആ ഫീമെയിലിനെ എടുത്ത്, ഇതിലേക്ക് നമ്മുടെ ബ്രീഡിങ് കഴിഞ്ഞാൽ എടുത്തിടുന്നൊരു ടാങ്ക് അത്. ഇനി ഈ മെയിൽ, ഈ കാണുന്ന മെയിലിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ലപോലെ എഗ്ഗ് കെയർ ചെയ്തില്ല. ഇന്ന് തന്നെ ഈ എഗ്ഗൊക്കെ എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ അവനെ എടുത്ത് മാറ്റും, പുള്ളിയും പിടിച്ചങ്ങ് മാറ്റുക. ഒരു ഡബിൾ ടെയിലർ. ഇനിയും ഫിഷിനെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്. കുറച്ച് കല്ലുപ്പ്, എല്ലായിടത്ത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിലെ മീനുകൾക്ക് കുറച്ച് തീറ്റി കൊടുക്കണം. അത് ഉപയോഗിക്കുന്ന ഇപ്പം അതൊന്നുമില്ല, ചിലപ്പം കാർഗിലായിരിക്കും. കാർഗിൽ കിട്ടിയില്ലെങ്കിൽ ഗ്രോവല് മേടിക്കും. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇടയ്ക്കിടക്കൊക്കെ ഇട്ട് കൊടുക്കും. രാവിലെ ഈ കാണുന്നൊരു, എനിക്ക് 1 കിലോ കാണുമായിരിക്കും, അതൊന്നും ഇട്ട് കൊടുക്കും. ആ ചെറിയൊരു സ്ഥലത്ത് കിടന്ന് വെള്ളം അനങ്ങുന്നുണ്ടോ?
അവിടെ നമ്മൾ തീറ്റിയിട്ടതോ അവിടെ മീനുകൾ വന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഫ്രീസറാ, എന്റെ പുറത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണ് കിടക്കുക, എല്ലാം തുടച്ചു മാറ്റണം. ഇതിനകത്താണ് നമ്മുടെ ഫ്രോസൺ ആദ്യമേ സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്രോസൺ ഉണ്ട്. ഇത് ഇന്നലെ കൊടുത്തതിന്റെ കുറച്ച് ബാക്കിയാണ്. അപ്പൊ ഇന്ന് പുതിയൊരു ഇതൊന്ന് ഇപ്പൊ ഫ്രീസ് ആയിട്ടിരിക്കുക. അതിനകത്ത് നമ്മൾ കുറച്ച് ഏഞ്ചലുകൾ കിടപ്പുണ്ട്, അവന്മാർ തിന്നോളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലൊരു ഫീഡിംഗ് ട്രേ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം. ഇതുപോലുള്ള ഫീഡിംഗ് ട്രേക്കകത്ത് വെച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ വേറെ രസകരമായിട്ടുള്ളൊരു ഫിഷിനെ കാണിച്ചുതരാം. അധികം ആൾക്കാർ ആരും ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാറ് വളരെ സിമ്പിളാണ്, റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ഫിഷാണ്. കാണിച്ചുതരാം. ഇത് റാം റൈസ് ആണ്, റാം റൈസ്. ഇപ്പം ഫിഷ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാനിപ്പോ പേരൊക്കെ പുറത്തുനിന്ന് കളക്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളു. പിന്നെ പഴയന്ന് വ്യത്യസ്തമായിട്ട് ഗപ്പി കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗപ്പിക്ക് അത്യാവശ്യം ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മളും ആ ട്രെൻഡിന് പുറകെ പോയില്ലെങ്കിൽ ആ ഒരു മണ്ടത്തരവാദം എന്നുള്ളൊരു തോന്നല് ഇപ്പൊ ഉണ്ടായി. മുൻകാലങ്ങളിൽ അങ്ങനല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിഷി തന്നെ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഏഞ്ചല് അല്ലെങ്കിൽ ഫൈറ്റർ, അതാണ് നല്ലതെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് നല്ലത് തന്നെയാണ്, പക്ഷെ ഒരു ട്രെൻഡ് നമുക്ക് പുറത്തുണ്ട്, ഒരു മാർക്കറ്റ്. അപ്പൊ ആ മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ പഠിച്ചു. അല്ലെങ്കിൽ അത് മണ്ടത്തരവാണ്. ഇന്ന് നമ്മുടെ ബീറ്റാസിന്റെ ഫീഡിങ് കാണിച്ചതാണ്. ബീറ്റാസിന് ഇന്ന് കൊടുക്കുന്ന ഫീഡ് ക്രിൽ ഗോൾഡാണ്. നമ്മള് ഈ ഫീഡ് കൊടുക്കുന്ന കാര്യത്തില്ല, ഇത് ക്രിൽ ഗോൾഡ് വളരെ കുറച്ച് മതി. അപ്പൊ ഫീഡ് കൊടുക്കുന്ന കാര്യത്തിൽ ആരോടും വേറൃത്യം കാണിക്കാറില്ല. ഇപ്പൊ ലോക്കലാണേലും കൂടിയവനാണേലും അങ്ങനെയുള്ള വേറൃത്യം ഇല്ല, എല്ലാവർക്കും ഒരു ഫീഡ് തന്നെ കൊടുക്കും. ഇപ്പം വെറും ലോക്കലായിട്ട് ഞാൻ സെയിൽ ചെയ്യാനിട്ടിരിക്കുന്ന സാധനത്തിന് വരെ അന്ന് കൊടുക്കുന്ന ഏതാ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെ കൊടുക്കും. ഇപ്പൊ ചില ദിവസം ടെട്രാവിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ടെട്രാവിറ്റാ കൊടുക്കുന്നെങ്കിൽ അന്നിവിടെയുള്ള എല്ലാ വാച്ചിനും ടെട്രാവിറ്റാൻ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇന്നിപ്പം ബീറ്റാസിന് കൊടുക്കുന്ന ക്രിൽ ഗോൾഡ് നോർത്ത് ഫിൻ്റെ, അത് കൊടുക്കുന്ന സമയത്ത് ഇരിക്കുന്നതല്ല, സെയിലിന് വെച്ചിരിക്കുന്ന ബീറ്റയ്ക്ക് വരെ അത് തന്നെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്, ഒരു പക്ഷവേദം കാണിച്ചെന്ന് തോന്നും. എല്ലാവരും രാവിലെ റെഡി ആയിട്ട് തന്നിരിക്കുക ഫീഡ് കഴിക്കാനായിട്ട്. നമ്മളെ പോലെ അല്ലല്ലോ, നമ്മൾ കൊണ്ട് കൊടുത്താലല്ലേ അവർക്കെന്തെങ്കിലും. അതുകൊണ്ട് ഫിഷ് എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും. ഫിഷ് എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിന്റെ വാലും ചിറകൊക്കെ ഒട്ടിപ്പോയതാണ്. അയാള് ട്രീറ്റ്മെന്റ് ഏകദേശം വിജയിച്ചു. ഇനിയിപ്പം ഒരു 4 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പഴയതുപോലെ ആവും. ഇപ്പോഴും ആ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വാലിനും ചിറകിനൊക്കെ. വേണമെങ്കിൽ നമ്മൾ അർത്തിമയുടെ തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ വെള്ളത്തിലാണ് ഞാൻ കൊടുക്കുന്നത്, ഇങ്ങനെ വെള്ളത്തിൽ കലക്കി തന്നെയാണ് കൊടുക്കുന്നത്. രാവിലത്തെ പണി എന്ന് പറയുന്നത് കാണുന്നോട്ടല്ല, ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ. രാവിലെ എല്ലാരെയും നോക്കണം, കുറെ പ്രശ്നങ്ങളാണ്. ഇവരെയൊക്കെ ഒന്ന് നോക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അന്ന് പണിയായിരിക്കും. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാം നമ്മൾ നോക്കണം. ഇത് ഞാൻ പറഞ്ഞ ഫീഡിംഗ് ട്രേ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇത് പലർക്കും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഒക്കെ അത് കാണിച്ചു തരാം.
കണ്ട ഇത് വന്നപ്പോ തന്നെ എല്ലാരും ഗ്രൂപ്പായിട്ട് വന്നു തുടങ്ങി. ഇത് ഈ ഫ്രോസനെ പറ്റി ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നല്ലതാണ് അല്ല ചീത്തയാണ് അങ്ങനെയൊക്കെ ഉള്ളത്. എന്തൊക്കെയാലും ഇത് കൊടുക്കുമ്പം ഒന്ന് അരിച്ച് ഈ വെള്ളത്തെ കളഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഫ്രോസൺ ആർട്ടിമേ കൊടുക്കുന്നതിന് മുമ്പ് ആ വെള്ളം ഒന്ന് കഴുകി വൃത്തിയാക്കി ആ ആർട്ടിമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്നോ രണ്ടോ വട്ടം കഴുകിയിട്ട് ഏതെങ്കിലും ഒരു നെറ്റിനകത്ത് അരിച്ചെടുത്തിട്ട് അത് ഫീഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തൊക്കെയാലും ഇതിനകത്ത് കുറച്ച് അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അഴുക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഫിഷിനൊരു ഗ്രോത്ത്, അതായത് ഗപ്പി ആണെങ്കിലും ബീറ്റ ആണെങ്കിലും പെട്ടെന്നൊരു ബോഡി സൈസ് കയറണമെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇത് ശരിക്കും വാരിയിട്ട് കൊടുക്കും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാലേ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് വരും, പിന്നെ അടുത്ത ദിവസം രാവിലെ ഇത് കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം മീനിന് തീറ്റി വാരിയിട്ട് കൊടുക്കുന്നൊരു ഫ്രോസൺ വാരിയിട്ട് കൊടുക്കുന്നൊരു നമ്മുടെ ചെറിയൊരു തവിയുണ്ട്, അത് തപ്പിയാണല്ലോ. ഇന്നലെ തീറ്റി കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ഇവിടെ വെച്ച്, ഇതിനകത്തൊന്നും നമ്മുടെ തവിയില്ല. ആർട്ടിമേ കൊടുക്കുന്ന സ്പൂൺ നോക്കിയുള്ള വരവ്, എവിടാന്നും ഒരു പിടിയില്ല. ഞാൻ മൂന്ന് സെക്ഷനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടടുത്ത് കാണുന്നില്ല. ഇനി ഇന്നലെ നമ്മുടെ ദിലീപ് കൂടെ പരിപാടി ഉണ്ടായിരുന്നു, അവന്റെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതിനകത്ത് അവനടുത്ത് മാറ്റിയോന്ന് അറിയത്തില്ല. ഇതൊക്കെയല്ല ഒരു കാര്യം ചെയ്യാം, വന്ന സ്ഥിതിക്ക് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. അതിനകത്തൊരു വെറൈറ്റി സാധനമുണ്ട്, പോളാർ ബ്ലൂ സിക്ലിഡ്സ് എന്ന് പറയുന്ന സാധനം. ഈ പാരറ്റ് എന്നൊക്കെ പറയുമല്ലോ ചിലര്, അത് കാണിച്ചുതരാം. ഇവരൊക്കെയാണ് നമ്മുടെ വേറൊരു വെറൈറ്റി സാധനം. അതുപോലെ ഇതിനകത്തുണ്ട്, ഇവരെല്ലാരും ഈ പാത്തിരിക്കുന്ന പരിപാടിയാണ് ഫുൾ ടൈം. ഇതിനകത്തുണ്ട്, ഇതൊക്കെ കുറച്ച് വേറെ എഞ്ചിനുകളും. ഇതൊക്കെ നമ്മള് കുറെ പേറുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുക. ഈ എഞ്ചിനുകളെല്ലാം പേർ സെറ്റിങ്ങിനായിട്ട് ഇട്ടിരിക്കുക. നമ്മളെ കുറെ സുഹൃത്തുക്കൾ സ്ഥിരം വിളിച്ച് ചോദിക്കുന്നുണ്ട് പേറുകൾക്ക് വേണ്ടി. അപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ സീസണിലെ പോലെ അധികം പേറുകളൊന്നും കൊടുത്തില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ പേറുകളെല്ലാം കൺഫേം ആവുന്ന മുറയ്ക്ക് നമ്മുടെ ആവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. ഇനി വീഡിയോ എടുത്തോണ്ടിന്ന് കഴിഞ്ഞാൽ എന്താ ഇന്നത്തെ ജോലികൾ നടക്കത്തില്ല. ഇനിയിപ്പോ നമ്മളെ തവി തപ്പി പോവാം, തവിയല്ല സ്പൂൺ. അതുണ്ടെങ്കിൽ എനിക്ക് ഈ ഫ്രോസൺ ആർട്ടിമേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ 20 മിനിറ്റ് നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ താരം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഫ്രോസൺ എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ പോവാ. ഫ്രോസൺ അരിച്ച് വേറെ അരിപ്പ് വെച്ചിട്ട് അരിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത സാധനം ഇത്. ഈ ഏഞ്ചലുകൾ പോലുള്ള മീനുകൾക്കൊന്നും ഫീഡിങ് ട്രേ വേണ്ട, വലിയ ഏഞ്ചലുകൾക്ക്. അവരത് മാക്സിമം താഴെ കിടക്കുന്ന എല്ലാം കൊത്തി തിന്ന് തീർക്കും. ഈ എണ്ണം അനുസരിച്ച് ഇപ്പം ഇതിനകത്തൊരു 350 എണ്ണത്തിന് എണ്ണ ഇട്ടിട്ടുണ്ട് ചെറുത്. അപ്പൊ ഞാനിത് രാവിലെ തൊട്ട് ഒരു വൈകിട്ട് വരെ അവന്മാർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ ഇതിന് രണ്ട് തവി ഫീഡിങ് ട്രേക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതേസമയത്ത് നമ്മുടെ പ്ലാറ്റിനം റിട്ടെയിൽ നിന്നും ഫീഡിംഗ് ട്രക്ക് ഉപയോഗിക്കുന്നില്ല, അവർക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യുക. ഒരു ഒരു നേരത്തേക്ക് നമുക്ക് അര കിലോ ഫ്രോസൺ ആകുന്നുണ്ട് രാവിലെ. അപ്പൊ മൊത്തത്തില് ഒരു കിലോ ഫ്രോസൺ ഇപ്പൊ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില ദിവസം രാവിലത്തെ അര കിലോ കൊണ്ട് ഒതുക്കും, വൈകിട്ട് വേറെ ഏതെങ്കിലും ഫീഡിലേക്ക് മാറും. അപ്പൊ സ്ഥിരമായിട്ടൊരു ഫീഡ് ഉപയോഗിക്കുന്നില്ല, ഫീഡ് മാറി മാറി തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ഫീഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കുറെ ഫിഷസ് ഉണ്ട്, അവരെ കാണിച്ചുതരാം. അവർക്ക് എത്ര തീറ്റ കൊടുത്താലും എനിക്ക് മതിയാകത്തില്ല, അവരും അതുപോലെ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവരാണ് എന്റെ പെറ്റെന്ന് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബാച്ചായത് എത്ര ഫീഡ് കൊടുത്താലും അവര് ആക്റ്റീവായിട്ട് നിന്ന് കഴിക്കും. ഒരു തവണ മാത്രമേ ഉള്ളൂ എനിക്ക് പണി കിട്ടിയത്. പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പച്ച ചെമ്മീൻ കൊടുത്തായിരുന്നു. പച്ച ചെമ്മീൻ കൊടുത്തിട്ട് വെള്ളം ചേഞ്ച് ചെയ്തില്ല, അങ്ങനെ അമോണിയ കുറച്ച് കയറി ഇവരുടെ കണ്ണൊക്കെ ഒന്ന് ചെറിയ പ്രശ്നമായിട്ട് വന്നു. പക്ഷെ രാത്രി തന്നെ അത് ട്രീറ്റ് ചെയ്ത് ഞാൻ വെള്ളവും മാറ്റി ബാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെ റെഡിയാക്കി എടുത്തു. ആ ഇട്ട ഒരു സ്പൂൺ തീർന്നു കഴിഞ്ഞു, ഒരു തവി ഇട്ടത് തീർന്നു. അടുത്ത ആളുടെ ഭയങ്കര രസമാണ് അവരുടെ ഫീഡിങ്. എത്ര കൊടുത്താലും വേസ്റ്റ് ഇല്ല, താഴെ നോക്കി ഇതിനകത്ത് വേസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണാനില്ല. വീണ്ടും അടുത്തത് വന്നു. വീണ്ടും നമ്മുടെ ആ റൂമിലോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ആകുന്നത് ഫീഡിങ്ങിന് വേണ്ടിയാണ്. ഇപ്പൊ തന്നെ നമ്മള് ഏഴ് മണി കഴിഞ്ഞപ്പം തുടങ്ങിയ ഫീഡിങ്. ഇപ്പൊ 9 മണി ആകാറായി, തീർന്നിട്ടില്ല. അപ്പൊ ഇതിൽ തന്നെ രണ്ട് രീതിയിലുള്ള, ഇപ്പൊ നമ്മൾ ഈ റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ 2-3 രീതിയിലുള്ള ഫീഡുകൾ ചിലപ്പോൾ ഒരു ഫിഷിന്റെ റൂമിൽ തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ നമ്മുടെ സമയം കളയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ഇന്ന് ഫ്രോസനാണ് കൊടുക്കുന്നത്. ഇന്നലെ കൊടുത്തത് ഈലാറുമായിരുന്നു, ഇന്ന് ഫ്രോസൺ കൊടുക്കും. പിന്നെ നമ്മുടെ ഗപ്പികൾക്കാണെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരത് കഴിച്ചു തീർത്തോളൂ. ഇവര് ശരിക്കും ഫീഡ് കഴിക്കും, തള്ളയും മക്കളും എല്ലാം. ഫ്രോസൺ കൊടുത്തു. ഫ്രോസൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, എല്ലാം ബ്രീഡ് ചെയ്ത് ഇറങ്ങിയ കുറെ കുഞ്ഞുങ്ങള്. അവർക്കെല്ലാം എല്ലാവർക്കും ആർടിഎംഎ തന്നെ. ആർടിഎംഎ ലൈവ് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഗുണം കാണിക്കുന്നുണ്ട്, ഗ്രോത്ത് ഭയങ്കരമാണ്. ഈ ഒരു സാധനം ഇതുണ്ട്, അത് സെക്സി ബ്ലൂ എന്ന് പറയുന്നൊരു ഗപ്പ്, സെക്സി ബ്ലൂ. അപ്പൊ എല്ലാരും ഇന്നത്തെ ഒരു ഫീഡിങ് കുറെ കാര്യങ്ങൾ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് വീഡിയോ എടുത്തു പോകാനാണെങ്കിൽ നീണ്ടു നീണ്ടു പോകും. നമ്മുടെ ഒരു പാർട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ നീളും. അതുകൊണ്ട് ഇന്ന് എന്തൊക്കെയാലും വെട്ടിച്ചുരുക്കുക. ഇന്ന് നമുക്ക് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് ആലപ്പുഴയിൽ അത്യാവശ്യമായിട്ട് 10:30 ആകുമ്പം എത്തണം. അതുകൊണ്ട് ഈ വീഡിയോ ഇന്നത്തേക്ക് നിർത്തുന്നു. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള നമ്മുടെ ഫാം സംബന്ധമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാനുണ്ടാവും.